ആ ഖുർആാനിൻ്റെ അതിലേറെ പ്രകാശമുള്ള ചില ആയത്തുകളും ചില സൂറത്തുകളുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ സൂറത്തിൽ നാസിൻ്റെ വിശദീകരണമാണ് നാം പറഞ്ഞത് ഇത് മണിക്കൂറുകളോളം ക്ലാസ് എടുത്താലും തീരാത്ത വിഷയമാണ് വളരെ ചുരുങ്ങി വെപ്രാളപ്പെട്ട് വേഗത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് സമയം വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണ് അപ്പോൾ ഈ സൂറത്തിൽ ഫലക്കിൻ്റെ പിന്നെ അർത്ഥം ഒന്ന് പറയാം അതിനുശേഷം ഈ രണ്ട് സൂറത്തിൻ്റെയും പിന്നെ പ്രത്യേകതകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതിലൂടെ ഇൻഷാദ നമുക്ക് കടന്നു വരാം ഔദുബി ലാഹിമിനു ഷെയ്ത്താൻ ഉറജീം റഹീം നബി തങ്ങളോട് വീണ്ടും അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു അഊദു അഊദു ബി ബി റബ്ബിൽ റബ്ബിൽ ഈ പിന്നെ ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സംരക്ഷകനായ അള്ളാഹുവിന്റെ സംരക്ഷണം കൊണ്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നതാണ് പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഈ ഭൂഗോളങ്ങൾ പ്രപഞ്ചങ്ങൾ അതിൻ്റെ ഈ ഗോളങ്ങൾ മുഴുവനും പടച്ച സൃഷ്ടാവ് ഇത് അങ്ങനെ എടുത്തു പറയുന്നതിൻ്റെ കാരണം ഈ സൂറത്തിൻ്റെ ഭാഗങ്ങളിലെ ഷെറുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും അള്ളാഹു സൃഷ്ടിച്ച സർവ്വ ഷെറിൽ നിന്നും കാവലിനെ ചോദിക്കും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന സർവ്വ വസ്തുക്കളുടെയും വിപത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു മിൻഷജി മാസുൻകബ് മൂടിയ രാത്രിയിലെ ഇരുൾ മുറ്റിയ രാത്രിയിലെ വിപത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു രാത്രി എന്ന് പറഞ്ഞാൽ വിപത്തുകൾ ഉണ്ടാകാൻ പറ്റിയ സമയമാണ് രാത്രി എന്തിനേരം നമ്മുടെ വീടുകളിൽ കയറുന്ന കള്ളന്മാർ പോലും അതുപോലും ഈ ആയത്തിനകത്ത് പെടും അങ്ങനെയുള്ള സർവ്വ വിപത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു അതുകൊണ്ടാണ് ഈ സുഹൃത്തൊക്കെ ഓതി നെഞ്ചിലൂതിയിട്ട് കിടന്നുറങ്ങാൻ പറയുന്നതിൻ്റെ പ്രത്യേകത ഏതാണ് കെട്ടുകളിൽ ഊതുന്നവരുടെ നിന്ന് അള്ളാഹുവിനോട് കാവനെ ചോദിക്കുന്നത് ദുർമന്ത്രണങ്ങൾ അതുപോലെ തന്നെ പിന്നെ ഈ സിഹിർ ശുദ്രപ്പണികൾ മറ്റുള്ളവരെ നശിക്കാൻ വേണ്ടിയിട്ട് പിശാജിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന ദുർമന്ത്രവാദങ്ങൾ അതിൽ നിന്നെല്ലാം അങ്ങനെയുള്ളവരുടെ ഷെറിൽ നിന്ന് അള്ളാഹുവേ

ഒരു അസൂയാലു അസൂയ വെക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ആ ആരോടാണോ അസൂയ വെക്കുന്നത് അയാൾക്കുണ്ടാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അതിന്റെ വിപത്തിൽ നിന്നും കാവലിനെ ചോദിക്കുന്നു ഈ രണ്ട് സൂറത്തിന്റെ അർത്ഥവ്യാപ്തി അതാണ് ഒരുപാട് കാവൽ അള്ളാഹു നമുക്ക് ഏർപ്പെടുത്തുകയാണ് പക്ഷെ നമ്മൾ ഇതിനെ അത്ര കാര്യമായി കണ്ടിട്ടില്ല അതാണ് സിഹിറേറ്റവർക്കൊക്കെ ഈ സൂറത്തുകൾ നിരന്തരം ഓതുന്നത് അതിൽ നിന്നൊരു മോചനത്തിന് കാരണമാണ് ഇതൊക്കെ എൻ്റെ സഹോദരിമാർ സഹോദരങ്ങൾ നിരന്തരം കൊണ്ടു നടക്കണം ഇതൊരു കാവൽ പട പോലെ വിശ്വാസിയുടെ കൂടെ ഉണ്ടായിരിക്കണം നബ്സുല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ ഇതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വ്യക്തമായി പറയുന്നു ഈ രണ്ട് സൂറത്തുകൾ നിരന്തരം കൊണ്ടു നടക്കുന്നവരിൽ നിന്നു പിശാജ് ഓടി ഒളിക്കുമെന്നാണ് അസൂയാലോ അസൂയ വെക്കുമ്പോഴുണ്ടാകുന്ന ഷെറെന്ന് പറഞ്ഞാൽ അതൊരു മാരകമായ വിപത്താണ് നബ്സല്ലാഹു അലൈ വസല്ല മാത്തങ്ങൽ പറയുന്നു ലാ ഉല നാല് തെറ്റുകൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഉന്നതമായ പദവിയിലേക്ക് എത്താൻ സാധിക്കുകയില്ല അവരൊരിക്കലും ഉന്നത സ്ഥാനത്തെത്തുകയില്ല എന്നാണ് നാല് തെറ്റുകൾ ചെയ്യുന്നവർ ഒന്ന് അല്ല ആ ശപിക്കുന്നവരാണ് ആരെ കണ്ടാലും ശപിക്കുക മക്കളെ ശപിക്കുക കുടുംബത്തെ ശപിക്കുക അലിവാസികളെ ശപിക്കുക ശാപം ശരിയല്ല രണ്ടിലം സല്ലാ അല്ലെ വസ്ലമാ തങ്ങൾ പറയുന്നു വലാം മന്നാൻ സ്വതൊക്കെ ചെയ്തിട്ട് എടുത്തു പറയുന്നവർ അവനിന് എത്ര വലിയ പണ്ഡിതനാകട്ടെ എത്ര വലിയ ദീനീ പ്രവർത്തകനാകട്ടെ എത്ര വലിയ നേതാവാകട്ടെ അവന് ഒരിക്കലും ഉന്നതമായ സ്ഥാനത്തെത്താൻ കഴിയില്ലെന്ന് നബി അലൈഹി അല്ലൈവല തങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് വലാ പറഞ്ഞിട്ടുള്ളുധൻ ഒരു നന്മയുടെ കാര്യത്തിന് സ്വതൊക്കം ചെയ്യാൻ തീരെ താല്പര്യക്കുറവുള്ള ലുബ്ധന്മാർ അവർക്ക് ഒരിക്കലും എന്ത് കിട്ടുകയില്ല ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല വലാ ഹസൂദ അസൂയാലും അസൂയാലുവിനൊരു കാരണവശാലും അള്ളാഹുവിൻ്റെ ആ പദവിയിലേക്ക് പറഞ്ഞു ചേരാൻ സാധിക്കില്ല അസൂയാലുവിൻ്റെ ഷെറില് നിന്നും അള്ളാഹുയെ അവൻ അസൂയ വെക്കുമ്പോഴുണ്ടാകുന്ന വിപത്തിൽ നിന്ന് കാത്തി രക്ഷിക്കണമെന്നാണ് ഈ സൂറത്തിൻ്റെ അവസാനം നാം പറഞ്ഞു അപ്പോൾ സൂറത്തിൽ ഫലക്കും സൂറത്തിൽ നാസ് ഉറങ്ങുന്നതിന് മുമ്പ് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ദുബായിക്കു മുമ്പ് ഒക്കെ ഞാനും നിങ്ങളും ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നും ഒരു വലിയ കാവൽ പടയ നമ്മൾ നിർത്തുക ഷീത്താൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല നാട്ടിൽ നിന്ന് അള്ളാഹു ലോകത്ത് പടച്ച ഒരു വസ്തുവിൻ്റെയും ഉപദ്രവം ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു കാവൽ ഏർപ്പെടുത്തുക വേളകൾ കഴിഞ്ഞാൽ പിന്നെ നാം പഠിക്കുന്നത് ഓരോ ദിവസത്തെയും ഒരു ഷെറും ഉണ്ടാകാതിരിക്കാൻ പ്രഭാതം പൊട്ടിവിടർന്നാലുള്ള ഒരു ദുവായാണ് ആ ദ കൊണ്ട് ചെല്ലിയാൽ അന്നത്തെ ദിവസം അല്ലാഹു ആ നമ്മെ കാത്തിരക്ഷിക്കുകയാണ് അപ്പോൾ ഈ സൂറത്തും ആ ദുവും കൂടിയാകുമ്പോൾ അലഹമദില്ല ഇടങ്ങേറ് ആപത്ത് മുസീബത്ത് ഷെറ് വിപത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം ഇത്രയും മനോഹരമായ പഠനാർഹമായ ഈ പ്രോഗ്രാം പ്രിയപ്പെട്ട സഹോദരിമാർ ഇനിയും കാണാത്തവരെ അറിയിച്ചു കൊണ്ട് പഠിപ്പിക്കാനും പിന്നെ ഈ പഠന പുരോഗതിക്ക് വേണ്ടിയും പരിശ്രമിക്കുക ഈ ആഴ്ചയിലെ മനോഹരമായ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു ചോദ്യം കഴിഞ്ഞാൽ നാം പഠിക്കുന്ന ദുവാ ഇൻഷാള്ള എഴുതാൻ വേണ്ടി കാത്തിരിക്കുക അള്ളാഹു നമ്മുടെ അജ്ഞതകളെ അകറ്റി ഹൃദയം പ്രകാശിപ്പിച്ചു തരുമാറാകട്ടെ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കേരളത്തിലെ പ്രശസ്ത കേന്ദ്രം ാണ് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം നട്ടെല്ല് രോഗങ്ങൾ മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ പ്രമേഹം അലർജി തൊക്ക് രോഗങ്ങൾ ഹർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഇത് നട്ടിയുടെ നട്ടിയുടെ ചില്ലി ഗാർലിക് നട്ടിയുടെ നിങ്ങൾക്ക് നറ്റിയുടെ കൊലസ്ട്രോൾ വരും നട്ടി കാഷ്നറ്റിൽ നോ കൊലസ്ട്രോൾ വിറ്റമിൻസ് മിനറൽസ് റെസിസ്റ്റന്റ് പവർ ഇതെല്ലാം നട്ടി കാഷ്നറ്റിൽ അടങ്ങിയിട്ടുണ്ട് ആഘോഷവേളയിൽ ഞാൻ സമ്മാനിക്കുന്നത് നട്ടി കാഷ്യൂസ് ആത്മബന്ധം ഹാൻഡക്സ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീം 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 അയോട്ട അയോട്ട ടേസ്റ്റ് ഓഫ് മിൽക്ക് എത്ര അതാണ് അമ്മ ും ജന്മം ഞും നല്ല കാലം വരെ പോകുന്നത് എന്ത് നല്ല കാലം ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് ഉണ്ടാക്കിയ പായസം പോലും കഴിക്കാൻ യോഗമില്ല ഇതാ താളിയോലകളിൽ നിന്നും ഒരു ഔഷധക്കൂട്ട് നിങ്ങളുടെ ജീവിതവും ഇനി മധുരപൂർണമാകട്ടെ പ്രമേഹത്തിന് വിട പ്രകൃതിയിൽ നിന്ന് കൽമേഹത്തിന് പകരം മറ്റൊന്നില്ല ആർക്ക് വെള്ളത്തിലേ ഇത് മോളിലെ വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന മനുഷ്യ ഏതാ ടാങ്ക് മേഘാ വാട്ടർ ടാങ്ക് അപ്പൊ ധൈര്യമായിട്ട് കുടിക്കാം പൂപ്പലൊന്നും കടക്കില്ല ശുദ്ധമായ വെള്ളമായിരിക്കും എന്റെ വീട്ടിലും മേഘ തന്നെയാ ഓഹോ അത് ശരി മേഘ വാട്ടർ ടാങ്ക് ഏത് കാലാവസ്ഥയിലും വർഷങ്ങളോളം MK Fabrics, MK Towers, Convent Road, അസ്സാമലൈക്കും പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ അൽജവാബ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യമാണ് ആൺകുട്ടിക്ക് സ്വർണം എത്ര വയസ്സുവരെ ധരിക്കുക സൽമാ ടീക്ക് വേങ്ങാട് എന്നുമാണ് ചോദിച്ചിരിക്കുന്നത് പുരുഷന്മാർക്ക് അള്ളാഹു ഹറാമാക്കിയ ആഭരണമാണ് സ്വർണം എന്ന് പറയുന്നത് പക്ഷെ അത് കുട്ടികളായിരിക്കുമ്പോൾ അവർക്കിപ്പോൾ പിന്നെ ആ സ്വർണത്തിനോടുള്ള ഒരു വിലയും നിലയും ഒക്കെ അറിയുന്ന പ്രായം വരെ ധരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരു രണ്ട് വയസ്സ് രണ്ടര വയസ്സൊക്കെ ആകുമ്പോൾ ആ സ്വർണ്ണാഭരണം കുഞ്ഞുങ്ങളുടെ ആൺമക്കളുടെ കയ്യിൽ നിന്ന് മാറ്റൽ നല്ലതാണ് അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് വയസ്സാകുമ്പോൾ അവനൊരു നിരാശ തോന്നും പിന്നെ മാറ്റുമ്പോൾ ഇത്രയും രണ്ട് വയസ്സിൽ ഞാൻ ഇട്ടിരുന്നല്ലോ അല്ലെങ്കിൽ മൂന്ന് വയസ്സിൽ ഞാൻ ഇട്ടിരുന്നല്ലോ അപ്പോൾ വലുതാകുമ്പോൾ ഇടുന്നതിന് ഒരു ആഗ്രഹം ഈ പ്രായത്തിൽ വരും അത് വരാത്ത പ്രായത്തിൽ എന്ത് ചെയ്യണം ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുഞ്ഞിൽ നിന്നും അത് മാറ്റി പെൺകുട്ടികൾക്ക് അലഹദില്ല അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ പുരുഷന്മാരാ ആകുമ്പോൾ ആഗ്രഹം വരും കുഞ്ഞുന്നനാളിൽ ഒരുപാട് ധരിച്ചിരിക്കുമ്പോൾ വളർന്നു വളർന്നു വരുമ്പോൾ സ്വർണത്തിനോട് ഒരു ആഗ്രഹവും ഇഷ്ടവും വരും അങ്ങനെ വരുമ്പോൾ പിന്നെ ഇസ്ലാമിക വിധി നിയമം ആദർശം നമ്മുടെ മക്കൾ നോക്കൂല അവർക്ക് അവരുടെ സ്റ്റൈലും രസവുമാണ് വലുതെന്ന് പറഞ്ഞ് അവരത് ഉപയോഗിക്കും അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വരുന്നതിന് മുമ്പ് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ആ സ്വർണം ആൺമക്കളുടെ ശരീരത്തിൽ നിന്ന് മാറ്റലാണ് നല്ലത് തകർന്ന വീട് പോലെയാണ് എന്ന് നബിസല്ലാഹു അലൈഹുല്ല വിശേഷിപ്പിച്ചത് എന്തിനെ കുറിച്ചാണ് ഒരു സഹോദരിയാണ് ചോദിച്ചിരിക്കുന്നത് അതൊരു ഹദീസാണ് ഖുർആആനിൽ ഖരീബ് ഖുർആാനിന്റെ ഒരു അല്പം പോലും ഹൃദയത്തിൽ ഇല്ലാത്തവർ നമ്മളിപ്പോ അൽ ജവാബിലൂടെ അലഹദില്ലാസ് ഉൽ ഫലഖ് സൂറത്തുൽ ഒക്കെ പഠിക്കുകയാണ് അപ്പോ ഇത് നമുക്ക് ഖുർആൻ മനസ്സിലാക്കാം മനഃപാഠമാക്കാം ഖുർആനെ കുറിച്ച് ചർച്ച ചെയ്യാം പക്ഷേ ഇതിൽ പറയുന്നത് ഖുർആാനിന്റെ ഒരൽപമെങ്കിലും ഹൃദയത്തിൽ ഇല്ലാത്തവൻ നശിച്ചുപോയ നാമാവശേഷമായി കിടക്കുന്ന വീട് പോലെയാണ് എന്ന് നബി നബിസ് അല്ലാസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഖുർആൻ ഒന്നും ഹൃദയത്തിൽ ഇല്ലാത്തത് ഒരു ഐശ്വര്യം കെട്ട ഒരു എണ്ണം കെട്ട എല്ലാം വാരിപ്പിരിത്ത് തകർന്നു കിടക്കുന്ന ഒരു വീട് പോലെയാണ് എന്നാണ് നബി നമുക്ക് സല അല്ലാസ്സലാമത്തെ തങ്ങൾ ഉപമിച്ചിരിക്കുന്നു അള്ളാഹു ഖുർആൻ പഠിക്കാനും ഖുർആൻ കൊണ്ട് രക്ഷപ്പെടാനും നമുക്ക് നമ്മുടെ മക്കൾക്കും അള്ളാഹു തൂഫിക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത ചോദ്യം ഈക്കളിടുമ്പോൾ അത് നിക്കാതിരുന്നാൽ എന്തെങ്കിലും ദുവാ ഓതാൻ പറ്റുമോ ഇക്കിളും ഞാനും അക്കരെ പോയി എന്ന വാക്കുകൾ പറയാൻ പഴയ ആളുകൾ പറയുന്നതിൽ വല്ല അടിസ്ഥാനവും ഉണ്ടോ നസീം ചിറയൻ കീഴിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത് ചിറയൻ കീഴിൽ നസീം എന്ന സഹോദരൻ ചോദിച്ച ചോദ്യമാണ് ഇക്കിള് എന്ന് പറയുന്നത് നമ്മുടെ പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഗ്യാസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു ഒരു പ്രയാസമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അത് വയറിന് ബുദ്ധിമുട്ടാണ് നെഞ്ചിന് ബുദ്ധിമുട്ടാണ് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെയുള്ള ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ സാധാരണ പഴഞ്ചൊല്ല് പോലെ ഇക്കിളും ഞാനും അക്കരെ പോയി ഇക്കിളവിടെ നിന്നു ഞാനിങ്ങ് വന്നു എന്ന് മൂന്ന് പ്രാവശ്യം പറയാൻ പറയും പല്ല് പൊടിഞ്ഞു പോയാൽ കുച്ചിരിപ്പല്ല് പോവോ ചട്ടിപ്പല്ല് വാവാ അങ്ങനെയൊക്കെ എന്തോ കുറെ അതൊക്കെ നാടൻ വർത്തമാനങ്ങളിൽ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനും അവരുമായി ബന്ധപ്പെട്ട നാടൻ ശൈലികളാണ് അത് ഇസ്ലാമികപരമായതിനൊന്നും അടിസ്ഥാനമില്ല പക്ഷേ എങ്കിലും നമുക്കിപ്പോൾ അസുമാ ഉൽ ഹുസ്സിനെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ഒരുപാട് ഇടങ്ങേറുകൾക്ക് മരുന്നാണ് അപ്പം ഈ ഒരു അസുഖം വന്നാൽ യാ സലാമു യാ അള്ളാ യാ സലാമു യാ അള്ളാ യാ സലാമു യാ അള്ളാ എന്ന് ആവർത്തിച്ച് കുറേ നേരം പറയൽ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് പിന്നെ സിക്റുകൾ സ്വലാത്ത് ദുബായൊക്കെ ചെയ്ത് അള്ളാഹുവിനോട് ദുബായ ചെയ്യുക എന്നത് തന്നെയാണ് അതിൻ്റെ മരുന്ന് അള്ളാഹു താലെ പെട്ടെന്ന് നമുക്ക് പിടിപെടുന്ന മോശമായ അവസ്ഥകളെ തൊട്ട് അള്ളാഹു കാത്തിരിച്ചു മഴവെള്ളം അഞ്ഞൂറ് ലിറ്റർ ടാങ്കിൽ നിറഞ്ഞാൽ അത് ടെറസിൽ നിന്നും ഒഴുകിയാണ് നിറഞ്ഞതെങ്കിൽ എടുക്കാനും കുളിക്കാനും പറ്റുമോ നസീമ ഹുസൈൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ചോദിച്ചിരിക്കുന്നു സാധാരണ നമ്മൾ വൃത്തിയാക്കാതെ ഇട്ടിരിക്കുന്ന വീടിൻ്റെ മുഗൾ ഭാഗമാണെങ്കിൽ അതിൽ നിന്ന് ടാങ്കിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നെജസ്സൊക്കെ ഉണ്ടാവും അതിൽ ഒതുവ് എടുക്കാനും അല്ലെങ്കിൽ മറ്റൊരു നജസിനെ ശുദ്ധിയാക്കാനും ഒന്നും ചിലപ്പോൾ നമുക്ക് സാധിക്കില്ല പക്ഷേ ഇവിടെ നമ്മൾ അതിനുവേണ്ടി മാത്രം ഈ മഴവെള്ളം ഒഴുകി വരുമ്പോൾ പിടിക്കാൻ വേണ്ടി ടാങ്ക് തയ്യാറാക്കി അതിൻ്റെ ഭാഗം വൃത്തിയാക്കി അതിനുവേണ്ടി തയ്യാറായിരിക്കുകയാണെങ്കിൽ ഉറപ്പായും എന്ത് ചെയ്യാം ആ വെള്ളം കൊണ്ട് പ്രത്യേകിച്ച് മഴവെള്ളം ഏറ്റവും ശുദ്ധമായ വെള്ളമാണ് അപ്പോൾ ആ വെള്ളം കൊണ്ട് ഉതുകൊടുക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യാം നെജസ്സുകളൊന്നും അതിൽ വീണിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുകയും സാധാരണ രണ്ട് കുല്ലത്തിൽ കൂടുതലുള്ള വെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നാം ഇതിൽ ശ്രദ്ധിക്കുകയും ചെയ്താൽ അതുകൊണ്ട് ഉപയോഗിക്കൽ അനുവദനീയമാണ് അടുത്ത ചോദ്യം ഞങ്ങൾ ഫിത്ർ സക്കാത്തിൻ്റെ അരി അയൽവാസിക്ക് കൊടുത്തപ്പോൾ വേണ്ട എന്നു പറഞ്ഞു എന്തായിരിക്കും കാരണം അങ്ങനെ പറഞ്ഞാൽ ശിക്ഷ കിട്ടില്ലേ ഒരു സഹോദരി ചോദിച്ചിരിക്കുന്നു ഫിത്ർ ഫിത്രുസക്കാത്തിൻ്റെ അരി ഇങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്ന സാധുക്കൾ ധാരാളമുണ്ട് പക്ഷേ ഇപ്പോൾ പാവപ്പെട്ടവർ കുറഞ്ഞു വരികയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ ആറ് ഫിത്ർ സക്കാത്ത് ആറ് കിറ്റുകളിലാക്കി നാം കൊണ്ടുപോകുമ്പോൾ അയൽവാസികളിൽ ഒരാളുടെ ഭാഗത്ത് നാം കൊണ്ടു കൊടുത്തു പക്ഷെ പോയി അടുത്ത സമയത്ത് കുറച്ചൊക്കെ കാശായി അവിടെ മക്കളൊക്കെ ഗൾഫിൽ പോയി രക്ഷപ്പെട്ടു അപ്പം അവർ പറഞ്ഞു ഇതെനിക്ക് അർഹതപ്പെട്ടതല്ല നിങ്ങൾ കൊണ്ടു വയ്ക്കോ എന്ന് അവർക്ക് പറയാം കുഴപ്പമില്ല കാരണം അർഹതപ്പെട്ടവർക്ക് പാവപ്പെട്ട സാധുക്കൾക്കാണ് ഫിദർ സക്കാത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലും അയൽവാസികളിലുമുള്ള സാധുക്കൾക്കെത്തിച്ച് കൊടുക്കാം അപ്പം അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാകുമ്പോൾ അവർ പറയുന്നു ഇത് എന്നെക്കാളതപ്പെട്ടവർ വേറെ സ്ഥലത്തുണ്ട് അവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ നിർബന്ധമായും നമുക്കത് കൊണ്ടു കൊടുക്കാം അങ്ങനെ പറയുന്നത് തെറ്റല്ല ഇനി സാധുക്കളാണെങ്കിൽ എനിക്ക് നിങ്ങളത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുന്നത് വളരെ തെറ്റാണ് അതല്ല അതിന് അർഹതയില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം സാമ്പത്തികമൊക്കെ ആയി അലഹമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾ പാവപ്പെട്ടവരാണ് പക്ഷെ നിങ്ങളുടേത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവഗണിക്കുന്നത് തെറ്റാണ് പണയം വയ്ക്കാൻ കൊടുത്ത ആഭരണം തിരികെ കിട്ടിയില്ല കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി ഉസ്താദ് പറഞ്ഞു തരും സുൽഫത്ത് ബീവി തിരുമുല്ല വാരത്തൊന്നുമാണ് ചോദിച്ചിരിക്കുന്നത് പണയം വെക്കലും പണയം വെക്കാൻ കൊടുക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഹറാമാണ് ഇപ്പം അത് തിരിച്ചു കിട്ടാനായിട്ട് പ്രത്യേകിച്ച് ദുബായും ഒന്നുമില്ല സ്വർണം അല്ലെങ്കിൽ ആഭരണങ്ങൾ സാമ്പത്തികങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എത്ര ഗതികെട്ടി ഒരാൾ വന്നാലും നാം എന്ത് ചെയ്യാൻ പാടില്ല പണയം വെക്കാനായിട്ട് കൊടുക്കുമ്പോൾ അവർ അത് ഹറാമാണ് അത് ചെയ്യുന്നത് അത് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന നമുക്കും അതിൻ്റേതായ ശിക്ഷയുണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് പരീക്ഷയല്ലേ അവർ അത് അടച്ചുകൊണ്ടിരിക്കുന്നതോറും പരീക്ഷ അവരടക്കുന്നു അതിൻ്റേതായ അതാപ അവർക്ക് കിട്ടുന്നു അവരെ സഹായിച്ചതിന് നിങ്ങൾക്ക് അതാപ് കിട്ടുന്നു അപ്പോൾ ഇത് പണയം വെക്കാൻ കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യണം ഇത്ര രൂപയാണ് ഞാൻ സ്വർണം വിൽക്കാൻ വേണ്ടി തരാം ആ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ വാങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കലല്ലാതെ പണയം വെക്കാൻ കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അറാമിൽ തന്നെ പെടും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും അത് തിരിച്ചു കിട്ടാനുള്ള ദുവാ അല്ലെങ്കിൽ പണയം വെച്ച് പെട്ടെന്ന് കൂടുതൽ പൈസ കിട്ടാനുള്ള ദുവാ അപ്പോൾ അറാമിന് വേണ്ടിയുള്ള ദുവായും ധിഖറും സ്വലാത്തും തോന്നും നാം ആവശ്യപ്പെടാൻ പാടില്ല എന്ന് മാത്രമല്ല അത് വളരെ തെറ്റുമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് പഠിച്ചവനോട് ദുവാ ചെയ്യുക അള്ളാഹു എങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ബാധ്യതയൊക്കെ തീർത്ത് തരണമെന്ന് അള്ളാഹുവിനോട് ഉള്ളുപൊട്ടി പൊട്ടി ചെയ്യുക എന്നല്ലാതെ ഖുർആനിലും അദീസിലും ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടി പ്രത്യേകിച്ച് ദിക്കറും ദിവായും ഒന്നും പറഞ്ഞിട്ടില്ല ഈ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യമാണ് മദ്യപിക്കുന്ന ഭർത്താവിനെ ശകാരിക്കുന്നത് കൊണ്ടോ വാക്ക് കൊണ്ട് വേദനിപ്പിക്കുന്നത് കൊണ്ടോ ഭാര്യക്ക് ശിക്ഷയുണ്ടോ ഭർത്താവിനെ വേദനിപ്പിക്കുന്നതിനും ഉപദ്രവിക്കുന്നതിനും പിന്നെ പിന്നെ ഒക്കെ ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് ശിക്ഷയുണ്ട് പക്ഷെ അത് മദ്യപിച്ചു വരുന്ന സമയത്ത് ആണെങ്കിൽ അപ്പോൾ അതിന്റെ വിഷമം കൊണ്ട് പറയുന്നതാണെങ്കിൽ അള്ളാഹു ചിലപ്പോൾ പൊരുത്ത പൊരുത്തപ്പെടാം ഇനി അതല്ല ഈ മദ്യപിച്ചുകൊണ്ട് വന്ന ഭർത്താവിൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ കരയുന്നത് കൊണ്ടൊരു മാറ്റം വന്നാൽ അല്ലെങ്കിൽ ഭാര്യ കൂടി അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടൊരു മാറ്റം വന്നാൽ അങ്ങനെ വരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പറയൽ അനുവദനീയമാണ് ആ മദ്യപിക്കുന്ന ഭർത്താവ് മദ്യപാനി അല്ലാതിരിക്കുന്ന സമയത്ത് ഭർത്താവിനോട് കാണിക്കുന്ന തീർത്തും എന്ത് മര്യാദ കേടായ വർത്തമാനങ്ങളാണെങ്കിൽ പോലും അള്ളാഹുൻ്റെ അടുത്ത് അതിന് അതാബുണ്ട് പിന്നെ ഈ അതാപുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് അള്ളാഹുവിന് പുറത്ത് തരാം അള്ളാഹുവിന് ശിക്ഷ തരാം ഒക്കെ അള്ളാഹുവിന് അർഹതയുണ്ട് ഞങ്ങൾക്കത് ചോദ്യം ചെയ്യാൻ കഴിയില്ല പിന്നെ പടച്ചവൻ ആനെ സാക്ഷി നിർത്തി നമുക്ക് പറയാം എൻ്റെ ഭർത്താവ് ഇങ്ങനെ മുഴുകുടിയനായി പോയി മക്കളെ നോക്കുന്നില്ല കുടുംബത്തെ നോക്കുന്നില്ല അതുകൊണ്ട് ആ മനസ്സിലൊരു വിഷമം ഇട്ടുകൊടുത്ത് അതിൽ നിന്നും മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്ന് നെയ്യത്തിയതുകൊണ്ട് ഇതൊക്കെ പറയുന്നത് കൊണ്ട് തെറ്റില്ല പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കേരളത്തിലെ പ്രശസ്ത കേന്ദ്രം ാണ് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം നട്ടെല്ല് രോഗങ്ങൾ മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ പ്രമേഹം അലർജി തൊക്ക് രോഗങ്ങൾ ഹർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ചികിത്സ ഈ വരൂ വരൂ ഒരു ജീവിതം ആസ്വദിക്കൂ പ്രകൃതിയിലേക്ക് ഞാൻ ഉറപ്പ് ഫോൺ അമ്മ ജന്മം നല്ല കാലം എന്ത് നല്ല കാലം ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് ഉണ്ടാക്കിയ പായസം കുറച്ചുപോലും കഴിക്കാൻ യോഗമില്ല കവലപ്പെടേണ്ട ഭാഗ്യം താളിയോലികളിൽ നിന്നും ഒരു അത്ഭുത ഔഷധക്കൂട്ട് നിങ്ങളുടെ ജീവിതവും ഇനി കൊളസ്ട്രോൾ വിറ്റമിൻസ് റെസിസ്റ്റന്റ് പവർ ഇതെല്ലാം നട്ടി കാഷിനിൽ അടങ്ങിയിട്ടുണ്ട് ആഘോഷവേളയിൽ ഞാൻ സമ്മാനിക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീം

അള്ളാഹു താല നമ്മുടെ മനസ്സിൽ വരുന്ന സംശയങ്ങൾ എഴുതി അറിയിക്കുന്ന നാണക്കേടൊന്നും വിചാരിക്കാതെ വ്യക്തമായി എഴുതി അറിയിക്കുന്ന ചിലപ്പോൾ എഴുതിയ ഉടൻ തന്നെ എപ്പിസോഡിൽ അത് പ്രക്ഷേപണം ചെയ്യണമെന്നില്ല ഒത്തിരി താമസം ഉണ്ടാവും എങ്കിലും അലഹമില്ല കഴിവിൻ്റെ പരമാവധി ഏകദേശമുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓരോ സംശയങ്ങളും എഴുതിയിടുക വൈകിയാണെങ്കിൽ പോലും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ലഭിക്കും ഈ ആഴ്ചയിൽ ഒന്നാം സമ്മാനത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ള ആ ചോദ്യകർത്താവിനുള്ള സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡാണ് അള്ളാഹു സുബാനുഭവത്താൽ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഇതിൻ്റെ വറക്കത്ത് കൊണ്ട് ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ രണ്ടാം സമ്മാനം കൊടുക്കുന്നത് ഡിജിറ്റൽ പവർസോണിക് ഡിജിറ്റൽ ഇൻവെർട്ടർ സ്ഥാപനം നടത്തുന്ന വടകരയിലെ മുസ്തഫ എന്ന സഹോദരനാണ് ആ സഹോദരന്റെ സ്ഥാപനത്തിലും അല്ലാഹു എല്ലാവിധ പിന്നെ ഇടങ്ങേറുകളും മാറ്റി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാ അല്ലാ ഓരോ ദിവസവും പ്രഭാതം പൊട്ടിവിടർന്നാൽ നിങ്ങൾ ചൊല്ലാനുള്ള ഒരു ദയ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ആ ദ ചൊല്ലിയാൽ അന്നത്തെ ദിവസം പിന്നെ വിപത്തുകളൊന്നും അള്ളാഹു നമുക്ക് തരികയില്ല സുഭഹിനസ്കാരം കഴിഞ്ഞാൽ ആ വിക്രും സ്വലാത്തൊക്കെ കഴിഞ്ഞ് ആ നിസ്കാരത്തിൽ ദുവ ചെയ്യുമ്പോൾ ഈ ദ നിങ്ങൾ അള്ളാഹുവിനോട് കൈ ഉയർത്തി പറയുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരങ്ങൾ ഈ പഠിക്കുന്ന ദുവ ഒരു വലിയ നിധി കൂമ്പാരമായി ശേഖരിച്ചു വെക്കുക എന്നതിലുപരി അത് നിരന്തരം അതുമായി ഒരു ബന്ധം പുലർത്തണം ഒരു സഹോദരി പറഞ്ഞത് ഉസ്താദ് ദുവാ പറഞ്ഞു തന്നെ ഏകദേശം എൻ്റെ പുസ്തകം എഴുതി നിറച്ചു എന്നാണ് അൽബയാൻ്റെയും അൽജവാബിൻ്റെയും ദുവാ കൊണ്ട് എഴുതി നിറച്ചു എന്നാണ് അപ്പോൾ ആ നിറയ്ക്കുന്ന ദുവായിലെ പകുതി നമ്മുടെ മനസ്സിലേക്ക് നിറയ്ക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ജീവിതം കിട്ടും നല്ല മരണം കിട്ടും ഇതൊരു വലിയ നേട്ടമുള്ള കാര്യമാണ് ഒരു മത്സരമോ ഒരു പ്രഹസനമോ ഒരു പ്രകടനമോ ഒരു പ്രകമ്പനമോ അല്ല അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ മനസ്സിലൊരു ആത്മീയമായ ഉൾവിള്ളി തരുന്ന ഒരു പ്രോഗ്രാമാണ് ദുവാ പഠിക്കുക

وآخره نجاحا إي مونو وريان اللهم اجعل أول يومنا هذا صلاحا اللهم اجعل أول يومنا هذا صلاحا وأوسطه فلاحا وآخره نجاحا يلا برمي دعا وغنم اللهم الله اجعل أول يومنا هذا ഞങ്ങളുടെ ഈ ദിവസത്തിൻ്റെ ആദ്യത്തെ നീ ആക്കി തരയണമേറ്റതാക്കി തരയണമേ സ്വലാഹ ഞങ്ങളുടെ ഈ ദിവസത്തിൻ്റെ ആദ്യത്തെ പ്രാരംഭത്തെ നീ ആക്കി തരണമേ സ്വലാഹ നന്മയുറ്റതാക്കി തരയണമേ ഫു ഫലാഹ അതിൻ്റെ മധ്യത്തെ അതായത് ഉച്ച സമയത്ത് നീ വിജയിച്ച സമയമാക്കി തരണമേ വ ഔസത്തുഹു ഫലാഹ അതിൻ്റെ മധ്യഭാഗത്തെ വിജയിച്ച സമയമാക്കി തരണമേ വിജയമാക്കി തരണമേ ആദ്യ സമയത്തെ നന്മയുറ്റതാക്കി തരണമേ മധ്യഭാഗത്തെ വിജ വിജയമുള്ളതാക്കി തരണമേ വ ആഹിറുഹു നജാഹ അതിൻ്റെ അവസാന സമയത്തെ രക്ഷയുള്ളതാക്കി തരണമേ നിരന്തരം എല്ലാ ദിവസവും സുബൈക്ക് ശേഷം അള്ളാഹുലേക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക അള്ളാഹു പൂർണമായ കാവൽ നമുക്ക് ഏർപ്പെടുത്തി തെരുമാറാകട്ടെ അടുത്ത ആഴ്ചയിൽ നിങ്ങൾ പഠിക്കുന്ന ധുവ ജിബിറിയിൽ അലഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ട് മന്ത്രിച്ചു കൊടുത്ത ഒരു ദുവായാണ് ഈ രണ്ട് സൂറത്തുകൾ ഓതുമ്പോൾ കുളഅറബിൾ ഫലക്ക് കുളഅറബിൻ നാസ് ഇതിന്റെ വിശദീകരണം പറയുന്ന തഫ്സീർ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദുബായാണ് അടുത്ത ആഴ്ച നമ്മൾ അത് പഠിക്കും ജിബിരി അലഹിസ്സലാം നബിതങ്ങൾക്ക് മന്ത്രിച്ചു കൊടുത്ത ആ പിന്നെ വരി ആ പ്രാർത്ഥന എന്തുകൊണ്ട് നമുക്ക് പഠിക്കൽ നല്ലതാണ് കാത്തിരിക്കുക അള്ളാഹു പഠിക്കാൻ തോഫിക്ക് പെരുമാറാകട്ടെ ഈ പഠനവും ഈ ദായും ഒക്കെ നമുക്ക് എത്തിച്ചു തരുന്നത് ആ മനുഷ്യ മനസ്സിലേക്ക് ഇതിനകം തന്നെ രോഗശാന്തി കൊടുത്തുകൊണ്ട് സ്ഥാനം പിടിച്ചു പറ്റിയ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ് ധാരാളം മദ്യപാനികളായ ഭർത്താക്കന്മാരെയും കൂടപ്പറപ്പുകളെയും ഞാനുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് ആശ്വാസം കൈവന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലെല്ലാം നിലവാരം പുലർത്തുന്ന കരുനാഗപ്പള്ളിയിലെ പിന്നെ തഴവയിലും മലപ്പുറത്തും കുറ്റിപ്പുറത്തും പത്തനാപുരത്തുമുള്ള പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അവർ ഈ ചെയ്യുന്ന പുണ്യകർമ്മത്തിൻ്റെ ഐശ്വര്യം കൊണ്ട് ആ സ്ഥാപനത്തെ അള്ളാഹു വളർത്തുമാറാകട്ടെ അവിടെ വരുന്ന രോഗികൾക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫാഹ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ എ എം ചീഫ് ഇമാം വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത് തിരുവനന്തപുരം എന്ന അഡ്രസ്സിലും എ എം ബാഖവി അൽ ജവാബ് ദാറുൽ ഇഷ്ക് തെന്നൂർക്കുണം മുടബരമ്പിയോ ചിറയുംകീഴ് തിരുവനന്തപുരം എന്ന വിലാസത്തിലും ഇൻഷാള്ള അയക്കുക ഈ എനിക്കും കൂടെയുള്ളവർക്കും വേണ്ടി നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന വസീയത്തോടെ പ്രാർത്ഥിക്കണം എന്ന ആഗ്രഹത്തോടെ അടുത്ത ആഴ്ചയിൽ ഇതേ പ്രോഗ്രാമുമായി ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അസ്സലാമലൈക്കും വരഹമത്തല്ലാ താലർ